ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചേച്ചി ഇനി വീഡിയോ ചെയ്യണം എന്ന് പറയുന്നവര് ഉണ്ട് എന്നറിഞ്ഞതില്. അപ്പോ നമ്മള് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒരാഴ്ചയിലോ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ വെച്ച് ഇനി വീഡിയോസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പഴയ വീഡിയോസിൽ നിന്ന് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതായത് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് മാത്രമല്ല, നമുക്ക് കൊച്ചു കൊച്ചു ഹോളും വീഡിയോ, അതുപോലെ തന്നെ എന്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ കുക്കിംഗ്, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതിനിടയ്ക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളും കാണും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാം. കാരണം ഇതിനിടയ്ക്ക് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചില സംശയങ്ങൾക്ക് നമുക്ക് ഒരുപാട് റിപ്ലൈസ് കൊടുക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ മറുപടി കൊടുക്കും. ആ രീതിയിലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ആയിരിക്കും. അപ്പോ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്നെ കാണുന്നതെങ്കിൽ, ഞാൻ ആശ, നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ തല കടന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി. അപ്പോ ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞാൻ ഈ വീഡിയോസ് കേടുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിക്കും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. പക്ഷെ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ടും അല്ലാതെയും ആയിട്ട് പറഞ്ഞു, ചേച്ചി സ്റ്റോപ്പ് ചെയ്യരുത്, ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ എപ്പോഴാണ് സമയം കിട്ടുന്നത് അതനുസരിച്ച് വീഡിയോ ചെയ്താൽ മതി എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇത്രയും പേരെന്നോട് പറയുന്ന സ്ഥിതിക്ക് പോട്ടെ, ഒരാളെങ്കിലും എന്നോട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രസൻസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അറിയില്ല. എന്നാലും എന്റെ ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ചേച്ചി അല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ ചേച്ചിയെ കാണുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ചാനൽ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് എല്ലാം പഴയ സ്ഥിതിയിലാകുന്നവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് ആഴ്ചയിൽ ഒന്ന് രണ്ട് വീഡിയോസ് എങ്കിലും മിനിമം ഇടാൻ ശ്രമിക്കാം. അപ്പൊ പിന്നെ നമ്മുടെ സാധാരണ രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും, അല്ലാതെ നേരത്തെ ഞാൻ വന്നിരുന്ന് നിങ്ങൾക്ക് ഓരോ ഒരു ടോപ്പിക് മാത്രം പറഞ്ഞു തന്നു പോകുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല. അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും വീഡിയോസ് എന്ന് മാത്രം. അപ്പോ ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങളോട് ഇക്കാര്യം പറയാനും അതുപോലെ തന്നെ എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ചേച്ചിയായിട്ട് കണ്ട് എന്നോട് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്ത കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും കൂടെ വേണ്ടി എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന് ഒത്തിരി താങ്ക്സ്. അതിന്റെ കൂടെ ഞാൻ ഒരിക്കലും എന്താ പറയുന്ന, ഞാനൊരു ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമല്ല ഈ ചാനല് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം നിന്ന് എല്ലാവരുടെയും കൂടെ ഞാൻ ഉണ്ടാകും. എന്നെ കൊണ്ട് മാക്സിമം പറ്റാവുന്നിടത്തോളം നാൾ ഞാൻ ഈ ചാനൽ കൊണ്ടുപോകും. അത് എനിക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടത്തില്ല എങ്കിൽ പോലും ഞാൻ കൊണ്ടുപോകാം. പിന്നെ എന്താ പറയാനുള്ള, ഒത്തിരി സന്തോഷം നിങ്ങൾ ഇത്രയും പേര് എന്നോട് പറഞ്ഞതിന്, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോ ഇന്ന് ഞാനൊരു കൊച്ചു ആമസോൺ ഹോളും കൂടാണ് കാണിക്കുന്നത്. ഇത് ശരിക്കും സ്പോൺസേർഡ് പ്രോഗ്രാം ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ ഞാൻ എന്റെ സ്വന്തം കാശിന് വാങ്ങിച്ചതാണ്. ഇപ്പൊ ശരിക്കും എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് പുറത്തു പോയി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ടും ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് വീട്ടിലിരുന്ന് ഡ്രസ്സുകളെല്ലാം നാശമായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈൻ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഓൺലൈൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഓൺലൈൻ ഒരു ഏതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്കും അതിന്റെ റിവ്യൂസ് നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. അത് എന്താണെങ്കിൽ പോലും എത്ര കുറഞ്ഞ പൈസയുടെ സാധനമാണെങ്കിലും കൂടിയ പൈസയുടെ സാധനമാണെങ്കിലും, അപ്പോ ഞാൻ ഒരുപാട് വിലയുള്ള സാധനങ്ങൾ അങ്ങനെ വാങ്ങാറില്ല. കാരണം നമ്മളിപ്പോ തുണികളൊക്കെ ആണെങ്കിലും ഓരോ സമയം കഴിയുന്നതോറും അതിന് ട്രെൻഡ് മാറിക്കൊന്നിരിക്കും. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഒത്തിരി വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്ന ഇവിടെ മാക്സിലായിരിക്കും, അല്ലെങ്കിൽ ടീഷർട്സ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് വീട്ടില്. അപ്പൊ ടീഷർട്സ് ഒക്കെ മാക്സിലായിരിക്കും അല്ലെങ്കിൽ റിലയൻസിലായിരിക്കും. ഇതല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഈസി ബൈ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, വളരെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം വളരെ എന്താ പറയുക, റേറ്റ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണില് നൈറ്റ് ഡ്രസ്സുകൾ നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുണ്ട്, 1000 പോവുകയാണ്. നല്ല നമ്മുടെ ബനിയൻ ടൈപ്പിലേക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്തരം ടൈപ്പിലെ നൈറ്റ് ഡ്രസ്സുകളാണ് ഇഷ്ടം. കാരണം എനിക്ക് ഒത്തിരി എന്താ പറഞ്ഞ, ഇറങ്ങിയിരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകളാണ്. അപ്പൊ നോക്കിയപ്പോ ഈസി ബൈയില് പ്രോഡക്ട്സ് എല്ലാം കണ്ടു. അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ, അപ്പൊ വാങ്ങിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സാധനം, പിന്നെ മോൻ മക്കൾക്ക് രണ്ടുപേർക്കും വീട്ടിലിടാൻ വേണ്ടി അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്.
അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഹോൾ വീഡിയോ ആണിത്. ഒരു ആമസോൺ ഹോൾ വീഡിയോ എന്ന് പറയാം. ഇത് ഒരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഞാനിത് ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, കാരണം ഞാനിത് കുറേ ഒരു 5-6 മാസം കൊണ്ട് വെളിയിലൊന്നും പോകാത്തതുകൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണമായിരുന്നു. ഡ്രസ്സുകളും എല്ലാം തന്നെ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ പന്നലായി. പിന്നെ 3 ഡയപ്പറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഡയപ്പർ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ്. ഹിമാലയയുടെ ഡയപ്പറാണ് ഞാൻ മോന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല ഡയപ്പറാണ്. അപ്പം മോന് അത് തന്നെ പറ്റുകയുള്ളായിരുന്നു. മോൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിരുന്നു. അപ്പോൾ സപ്ലീഡ് ഒരെണ്ണം ഞാൻ കണ്ടു, അത്യാവശ്യം നല്ല റിവ്യൂ ആയിരുന്നു. അതുപോലെ തന്നെ അവർ പറയുന്നത് 12 hours യൂസ് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല, അവന് ഇപ്പോഴും ഞാൻ ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നൈറ്റിലേക്ക് മാത്രമായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 62 ഡയപ്പറുണ്ട്. പിന്നെ ഇവർ പറഞ്ഞേക്കുന്നത് 9 to 14 kg വരെ ഉള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം ലാർജ് സൈസ്. പിന്നെ ഒരു 50 ml 7 glass വരെ അബ്സോർബ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം റിവ്യൂ പറഞ്ഞേക്കുന്നവരും വലിയ കുഴപ്പമില്ലാത്ത റിവ്യൂ ആണ്. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് 950 rupees ആണെങ്കിൽ പോലും എനിക്ക് കിട്ടിയത് 600 rupees. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ വലിയ കുറവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 575 rupees ആണ് കിടക്കുന്നിരുന്നത്. അപ്പം അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ആ സെയിം പാക്കറ്റിനകത്ത് വന്നത് എൻ്റെ ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഈ ടീഷർട്ട് എന്ന് പറയുന്നത് ഈസിബൈ. ഞാൻ സ്ഥിരം ഞാൻ പറഞ്ഞുള്ള ഈസിബൈയിലെ പ്രോഡക്റ്റ്സാണ് കൂടുതലും വാങ്ങിക്കാറുള്ളത്. ടീഷർട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വിലക്കുറവാണ്. ഈസിബൈ പൊതുവേ വിലക്കുറവാണ്. പോയിട്ടില്ലാത്തവരൊക്കെ നമുക്ക് നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ ഈസിബൈയിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേണ്ട കേട്ടോ, അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത പാറ്റേൺ സത്യം പറഞ്ഞാൽ ഇതല്ല. പക്ഷേ എനിക്ക് കിട്ടിയത് പിന്നെ വീട്ടിലിടാനുള്ളതല്ലേ, അപ്പം കുഴപ്പമില്ല. ഒരു 160 റേഞ്ചിലൊക്കെ വരുന്ന ഒരു ടീഷർട്ടാണ്. പിന്നെ ഇനി റിട്ടേൺ ചെയ്ത് ഒന്നും വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ റിട്ടേണോ വീട്ടിലിടുന്ന പ്രോഡക്റ്റ് നമ്മൾ റിട്ടേണൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഓക്കെ ആണ്, അതുകൊണ്ട് അങ്ങ് എടുത്തു എന്ന് മാത്രം. സൈസും വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ ടീഷർട്ട് ഓർഡർ ചെയ്ത് സൈസ് ഇച്ചിരി വ്യത്യാസമായി പോയി. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇട്ട് നോക്കിയിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെയാണ്. കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചതിനേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതും കുട്ടികളുടെ ഡ്രസ്സാണ്. കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോംബോ പാക്കായിരുന്നു. അതായത് 5 t-shirt ഒരു കോംബോ പാക്കാണ് രണ്ട് പേർക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ 5 t-shirt കോംബോ പാക്ക് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. മിക്കവാറും റിട്ടേൺ വിടേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ, ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തത് കേട്ടോ, ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുട്ടികളുടേത്. ഒരു കളർ ഷെയ്ഡോ അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളും ഇല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റേഞ്ചിലുള്ള തുണിയാണ്. ഞാൻ അതിൻ്റെ വില എത്രയാണ്, 600 കുച്ചാളിൻ്റെത്. 5 t-shirt 600 കിട്ടുക എന്ന് പറയുന്നത് നല്ലതല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വെളിയിൽ പോയി കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സാനിറ്റൈസൊക്കെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് വരുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ആമസോണിൻ്റെ ഇത് പ്രോഡക്റ്റ്സ് എല്ലാം നല്ലതായിട്ട് സാനിറ്റൈസ് ചെയ്താണ് വരുന്നതെന്നാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സ് ഒരു ചുരിദാർ കഴിഞ്ഞ മാസം ഞാൻ ഒരു ചുരിദാർ വാങ്ങിച്ചപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യമല്ല അതിന് മുമ്പത്തെ മാസം ഒരു ചുരിദാർ വാങ്ങിച്ചിട്ട് അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായിട്ട് അവർ സാനിറ്റൈസ് ചെയ്താണ് പാക്ക് ചെയ്യുന്നത്. കാരണം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നന്നായിട്ട് ആ മെറ്റീരിയൽ അങ്ങ് ചൂടാകുന്ന തരത്തിലായിട്ട് അത് കഴിഞ്ഞ് കുറേ സമയം കഴിയും അതൊന്ന് നോർമൽ ഇതിലാകാനായിട്ട്. അപ്പം ആ ഒരു നല്ല എടുത്തപ്പോൾ നല്ല തണുപ്പ്, അത് കഴിഞ്ഞ് പെട്ടെന്ന് അതങ്ങ് കയറി ചൂടായി. അപ്പം അത് അതിനുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഡ്രസ്സസ് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇതൊരു യെല്ലോ കളറ്, ഗ്രീൻ കളറ്, ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക്, ഒരു മജന്ത കളറിലെ പോലത്തെ. അപ്പോൾ എല്ലാം നല്ല കളർ കോമ്പിനേഷനായിരുന്നു വന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്തെന്നാൽ നമ്മൾ ഒരു കുറഞ്ഞത് കോംബോ പാക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് മിക്കവാറും കുഞ്ഞിന് കറക്റ്റ് സൈസ് ആകത്തില്ല, പിന്നെ തുണിയൊക്കെ കട്ടി കുറഞ്ഞ ബനിയനായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. റിട്ടേൺ വിടേണ്ടി വരും. പക്ഷേ വന്നപ്പം മനസ്സിലായി നല്ല എല്ലാം നല്ല മെറ്റീരിയലാണ്. നമ്മൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയി എടുക്കാൻ പറ്റാത്തതിൻ്റെ നഷ്ടബോധം ഉണ്ടായില്ല ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാറ്റേൺ ആയിപ്പോയി ഞാൻ ഓർഡർ ചെയ്തത്. അത്
കുട്ടുവിന് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഡ്രസ്സ് ഡിഫറെൻ്റ് ടൈപ്പും അവൻ്റെ ഡ്രസ്സുകൾ ഡിഫറെൻ്റ് ടൈപ്പും. പൊതുവേ ഇളയ കുട്ടികൾക്ക് മൂത്ത കുട്ടികളുടെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് കുട്ടുവിനുണ്ടായിരുന്നു. കാരണം അവൻ ഇഷ്ടപ്പെട്ടത് ചേട്ടൻ്റെ ഡ്രസ്സുകളാണ്. അതുകൊണ്ട് അവൻ അത് ഇടണമെന്നുള്ള വാശിക്കാണ് അവിടെ ടേബിളിൽ കയറിയിരുന്നുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് വേണം അത് വേണമെന്ന്. അപ്പം ഇതാണ് മൂത്താളിൻ്റെത്. മൂത്താളിന് ഞാൻ 6-7 to 8 years എടുത്തത്. അപ്പോൾ കോംബോ പാക്കിൽ 7 to 8 years ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെയാണ് എടുത്തത്. വീട്ടിലിടാനാണല്ലോ. അപ്പോൾ പൊതുവേ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വെറുതെയാണ് നമ്മൾ തുണി വാങ്ങിക്കുന്നത്, ചുമ്മാ അതിരുന്നിട്ട് ചെറുതായി പോകത്തേ ഉള്ളൂ. കാരണം വെളിയിൽ നമ്മൾ ആഴ്ചയിലെങ്ങാണോ ഒരിക്കൽ വെളിയിൽ പോയാലല്ലേ ഉള്ളൂ. അല്ലാതെ ഫുള്ള് സ്കൂളിലെല്ലാം യൂണിഫോം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പൊതുവേ ഡ്രസ്സുകൾ എടുക്കുന്നത് വളരെ എന്താ പറയുന്നത് നഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. എടുക്കുക, അവർക്ക് നല്ല തുണിയൊക്കെ എടുത്താലും അത് അങ്ങനെ ഇരുന്ന് ചെറുതായി പോകും. കുട്ടികൾക്ക് ഇടാൻ പോലുള്ള ഒരു അവസരമില്ല. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഈ മാറി മാറി ഡെയിലി ഇട്ടുകൊണ്ടിരിക്കാമല്ലോ, അത് വളരെ ഒരു സന്തോഷമാണ് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിലിടാം. അത്യാവശ്യം മോനിപ്പോൾ ഇച്ചിരി ഹൈറ്റ് വെച്ചു. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ നേരത്തെ ഡ്രസ്സുകളൊക്കെ അവന് ഒന്ന് ഇച്ചിരി കൂടെ ഇറക്കം കുറഞ്ഞു. അപ്പം പിന്നെ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് 5 എണ്ണത്തിൻ്റെ ഒരു കോംബോ പാക്കാകാന്ന് വിചാരിച്ച് വാങ്ങിച്ചു നോക്കാം. കൊള്ളാങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അത് പ്രയോജനപ്പെടുത്തണം ഈ അവസരത്തിൽ എന്ന് കരുതി എടുത്താണ്. അപ്പം ഒരു 2 എണ്ണമെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ഒരേ കളറിലാണ്, റെഡും ഗ്രീനും. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വൈറ്റിൽ ബ്ലാക്ക് കോളറും അതുപോലെ തന്നെ റെഡ് കൈയുടെ ഭാഗം സ്ലീവ്സ് റെഡ് കളറിലുമാണ്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നതാണ് കുട്ടുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ കാർട്ടൂൺ ക്യാരക്ടറാണ് മങ്കി മങ്കി എന്നും പറഞ്ഞുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു. അത് വന്ന് അത് കണ്ട സമയം മുതൽ അവൻ അത് വേണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് ഞാൻ തരാമെന്ന്. അത് യെല്ലോ കളറിൻ്റെയാണ്. അത് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു പ്ലെയിൻ വന്നിട്ട് അതിൽ ഒരു മങ്കിയുടെ ഒരു പിക്ചറും അതുപോലെ ഒരു യെല്ലോ കളറിലെ ആ ഒരു പൈപ്പിങ്ങും ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോ കളറിലെയാണ്. യെല്ലോ കളറിലതും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ യെല്ലോ കളറിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ യെല്ലോ കളർ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കെല്ലാം നല്ലതായിട്ട് ചേരുന്ന കളറുകളാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് നിറം കുറവുള്ള കുട്ടിയാണെങ്കിലും കൂടുതലുള്ള കുട്ടിയാണെങ്കിലും നമുക്കിപ്പം ഷെയ്ഡ് എല്ലാം നല്ല ഷെയ്ഡാണ്. ആർക്കിട്ടാലും ഒരു ഇത് തോന്നാത്ത ഷെയ്ഡാണ്. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പം ഏത് ഇപ്പോൾ അയ്യോ എൻ്റെ കുട്ടിക്ക് ഇടാൻ പറ്റത്തില്ലയോ എൻ്റെ കുട്ടി, നമ്മൾ കുട്ടികൾക്ക് എടുക്കുമ്പോഴത്തേക്ക് പൊതുവേ ഏത് നിറം കുറഞ്ഞ കുട്ടിയാണെങ്കിൽ കൂടിയ കുട്ടിയാണെങ്കിലും ശരി, നമ്മൾ ഡാർക്ക് കളറിൽ എടുക്കുക, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് കളറിൽ എടുക്കുക, അതാണ് ഏറ്റവും നല്ല കുട്ടികൾക്ക്. കുട്ടികൾക്ക് പൊതുവേ ഇച്ചിരി കടും കളറിലുള്ള ഡ്രസ്സുകൾ ഇടണമെന്നാണ് പറയുന്നത്. കാരണം അത് കുട്ടികൾക്ക് കുറച്ചുകൂടെ അവർക്കും കളറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നും. അത് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പൊതുവേ കുട്ടികൾക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഇച്ചിരി കടും കളറില് അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് സാധനങ്ങളുള്ള ഡ്രസ്സാണ് എടുക്കാറുള്ളത് പൊതുവേ. പിന്നെ വൈറ്റ്, വൈറ്റ് എന്ന് പറയുന്ന ഫേവറേറ്റ് ആണ്. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. പക്ഷേ വൈറ്റ് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും ഡ്രസ്സാണ് കുട്ടികളുടെ ടീഷർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നുകൂടെ ഞാനൊന്ന് ഇടുന്നതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഇത് വീഡിയോ ആദ്യമായിട്ട് ഞാൻ ഹോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല പോരായ്മകളും കാണും കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ഈ മെറ്റീരിയലിനെ കുറിച്ച് അറിയണം. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസിനെ കുറിച്ചൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും അത്യാവശ്യമെല്ലാം നമുക്ക് സാധാരണക്കാർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ റെൻ്റൽ ഹൗസിലൊക്കെ, ഇപ്പം ഞങ്ങളെപ്പോലെ റെൻ്റൽ ഹൗസിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലായിട്ടൊക്കെ ഇങ്ങനെ മാറി മാറി പൊക്കോണ്ടിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. എന്നാലും നമ്മുടെ വീട്ടിലെല്ലാവർക്കും എല്ലാ വീടുകൾക്കും യൂസ് ചെയ്യുക, എന്നാലും പൊതുവേ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. നമ്മളിപ്പം നമ്മുടെ സ്വന്തം വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അത്യാവശ്യം എന്താ വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 rupees ആണ്. അപ്പം ഇതെന്ന് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് പൈപ്പിലോട്ട് കയറ്റിയതിന് ശേഷം ആ മറ്റേ ഇത് വെച്ചൊന്ന് പൈപ്പിലായിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണെങ്കിൽ ജസ്റ്റ് കയറ്റുക, പൈപ്പിലോട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം
നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ പൈപ്പിൻ്റെ അതേ സെയിം അളവിൽ അത് മുറുകിക്കോളും കേട്ടോ. ആ ഇത് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് ഊരിയെടുക്കാനും അതുപോലെ തന്നെ അതിനകത്ത് ചെറിയ ചെറിയ മണികൾ പോലൊരു സംഭവം കിടപ്പുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫിൽട്ടർ ചെയ്ത് വരുന്ന രീതിയിലൊക്കെ കിടക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 300 rupees ആണ്. എനിക്കാണെങ്കിൽ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ടീഷർട്ട്സ് ഫുള്ള് നനയും, തുണി ഇത് പാത്രമെല്ലാം കഴുകി വരും തീരുമ്പോഴത്തേക്ക് ഞാൻ മൊത്തം നനഞ്ഞു കുളിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് തന്നെ. പിന്നെ അത്യാവശ്യം നമുക്കിങ്ങനെ തിരിച്ച് നമ്മുടെ സിങ്ക് എല്ലാം വാഷ് ചെയ്യാനും സൈഡെല്ലാം കഴുകാനും ഒക്കെ ആയിട്ട് ഈസിയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ സ്വന്തം വീട് ആണെങ്കിലും നമ്മൾ വേറൊരാളുടെ വീടാണെങ്കിലും അത്യാവശ്യം നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം, അതല്ലേ. പിന്നെ അങ്ങനെ എന്താ നന്നായിട്ട് കഴുകാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അപ്പം ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ എന്താ ഒത്തിരി മോഡേൺ ആയിട്ടുള്ള കിച്ചണുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇച്ചിരി നമ്മൾ സ്വന്തം വീടാണെങ്കിൽ നമുക്ക് ഇച്ചിരി വില കൂടുതലാണെങ്കിലും വാങ്ങിക്കു വെക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന ഓർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഇത് തന്നെ ഇതാണ് നല്ലത്. തിരിച്ച് നമുക്ക് പഴയ രീതിയിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പം അടുത്ത ദിവസം വന്നത്, അതുകൊണ്ട് അതിന് ഡിഫറെൻറ്റ് സ്ഥലത്ത് വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ചേട്ടന് ഒരു എന്താ പറയുന്നത് ഒരു എന്താ വീട്ടിലിടുന്ന സൈസ് ഒരു ട്രാക്ക് ഇത് ജിം സ്യൂട്ട് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് രണ്ടും ഈസി ബൈഡ് തന്നെയാണ്. ഇതും പറഞ്ഞ പോലെ 250-ക്കകത്ത് വരുന്ന റേഞ്ചിലുള്ളതാണ്. അത് എൻ്റെ ടീഷർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ 160-170 ആ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നല്ല കംഫർട്ടബിളാണ്. ഏത് ക്ലൈമറ്റിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇട്ടിട്ട് എനിക്ക് കംഫർട്ടബിളാണെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ഇതാണ് അടുത്ത ടീഷർട്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർഡർ ചെയ്ത അതേ ഇത് തന്നെയാണ് വന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന വലിയൊരു ബോക്സാണ് വന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ താഴെ സെക്യൂരിറ്റിയിൽക്കിടെ കൊടുക്കും. അപ്പോൾ അവരാണ് നമുക്ക് മുകളിലോട്ട് കൊണ്ടുതരുന്നത്. അപ്പോൾ അവർ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞാനാണെങ്കിൽ കുറേ സാധനങ്ങൾ, ഇനിയും സാധനം ഇനി വരാനുണ്ട് കേട്ടോ. കാരണം കുറേ ഇപ്പം 5-6 months കൊണ്ട് നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ല. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണം താനും. അപ്പം പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്ത് ഒന്നിച്ചാണെങ്കിലും പല ദിവസമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വലിയ ബോക്സിനകത്ത് ബോക്സാണ് വന്നെങ്കിലും ബോക്സിനകത്ത് ആകെപ്പാടെ ഇത്രയും സാധനങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റീലിൻ്റെ ഓയിൽ കണ്ടെയ്നറാണ്. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഓയിൽ കണ്ടെയ്നറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിവിടെ ആണെങ്കിൽ അടുത്ത് ഡിമാർട്ടുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം പ്രോഡക്റ്റ് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പം അതാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിൽ നമുക്ക് പുറത്ത് പറ്റിയാൽ നമ്മൾ തുടച്ചൊഴിയുമ്പോൾ പോകും. പക്ഷേ ഓയിലാകുമ്പോഴത്തേക്ക്, അതായത് നമ്മളുടെ സൺഫ്ലവർ ഓയിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തുടച്ചാൽ ഒരുമാതിരി ഒട്ടുന്ന പോലെ ആകും കുറച്ചായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിക്കാം. ഇതാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പം നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കുകയും ചെയ്യാം. നമ്മളെല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് ഒന്നും ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. കാരണം നമുക്ക് പിന്നെ കുഞ്ഞൊക്കെ ഇത്രയും ചെറിയ കുട്ടിയൊക്കെ ഉള്ളുമ്പോൾ അവൻ എല്ലായിടവും കയറി സാധനങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണ ഗ്ലാസിൻ്റെ സാധനങ്ങളോ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡാമേജ് ആവും. പിന്നെ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും. അപ്പം അത്യാവശ്യം പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കുറേ നല്ല പന്നലായി കഴിയുമ്പോൾ നമുക്ക് കളയാം. അപ്പം പക്ഷേ എനിക്ക് മൊത്തം സാധനങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് പെട്ടെന്ന് ഊരെടുക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊരു 1000 ml ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് ഫുൾ എണ്ണ പോകാത്ത രീതിയിൽ തന്നെ ഒഴിക്കുകയും ചെയ്യാം. അപ്പം നല്ല പ്രോഡക്റ്റാണ്, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇപ്പം അതിൻ്റെ റേറ്റൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റാണ്, നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൊണ്ട് ഓയിലല്ല വെള്ളം ഒഴിക്കാനാണേലും ഉപയോഗിക്കാം കേട്ടോ. അത്ര നല്ല പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് ഇച്ചിരി പൊക്കം കൂടുതലായതുകൊണ്ട്, ഇച്ചിരി നല്ല വലിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് യൂസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ വരത്തുള്ളൂ. ഒന്നിച്ചൊരു ഒരു ലിറ്റർ എണ്ണയൊക്കെ ഒഴിച്ചു വെക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് എൻ്റെ ടീഷർട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മസ്റ്റാർഡ് എല്ലാം.
ഞാൻ പറഞ്ഞല്ലോ യെല്ലോ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മസ്റ്റാർഡ് യെല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. ഇത് കണ്ടപ്പോൾ മൂന്നാലിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ, നല്ല തുണിയാണ്. ഈസി ബൈയിലെ ആയതുകൊണ്ട് ഞാൻ എനിക്കങ്ങനെ പ്രോഡക്റ്റ് കൊള്ളാമായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ടൊന്നും ഇല്ലായിരുന്നു, കാരണം സ്ഥിരം വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൂത്ത മോന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട് കാണിച്ചിരുന്നു, അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു. മമ്മി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും ഇത് എന്താ നെല്ലടിക്കത്തൊന്നുമില്ല, നല്ല കട്ടിയുള്ള ടോപ്പ് തന്നെയാണ്, കംഫർട്ടബിളാണ് ഇടാനായിട്ട്. നെക്ക് ഒത്തിരി കയറിയ നെക്കുമല്ല, ഇറങ്ങിയ നെക്കുമല്ല, അങ്ങനത്തെയാണ്. ഞാൻ മിക്കവാറും ഇടുന്ന വീഡിയോസിനകത്തുള്ള ഇടുന്ന ടീഷർട്ട്സ് എല്ലാം ഈസി ബൈയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു നൈറ്റ് പാൻ്റാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് പാൻറ് സ്യൂട്ട് സെറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായാലും 1500 റേറ്റിൻ്റെയൊക്കെ പോയാലും നല്ല സാധനം കിട്ടുകയുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ റിവ്യൂ നോക്കുമ്പോൾ അറിയാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഒക്കെ ഷോപ്പിൽ പോയി ഭയങ്കര അങ്ങനെയാണെങ്കിൽ നല്ല പ്രോഡക്റ്റ് കിട്ടും, അല്ലാതെ നമുക്ക് ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ അത്രയും കിട്ടില്ല. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടാം. എനിക്ക് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്, ടീ ഷർട്ട്സ് എടുക്കും, ഇതുപോലെ പാൻറ് സെപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3x4 പാൻറ്റോ ഏതാന്ന് വെച്ചാൽ സെപ്പറേറ്റ് അങ്ങനെ എടുക്കും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ഇതിനെ മാത്രം എനിക്ക് ഒരു ചെറിയ ഡൗട്ട്സ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ കാണുന്ന പ്രോഡക്റ്റിൻ്റെ ആരോയിലെ ആരോയിലൊരു ഗ്ലിറ്ററിങ് ഉണ്ട്. അപ്പോൾ അല്ലാതെ നല്ല ഭംഗിയുണ്ട് ഒരു ഈ ഒരു കളറും, അതുപോലെ തന്നെ അതിനകത്ത് ആരോ കണ്ടോ ആരോയ്ക്കൊരു ഗ്ലിറ്ററിങ് ഉണ്ട്. അപ്പോൾ അത് പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട് ആ ഒരു പിക്ചർ. അപ്പോൾ അല്ലാതെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ നെല്ലടിക്കുമോ അങ്ങനൊന്നുമില്ല, നല്ല കംഫർട്ടബിളാണ് കേട്ടോ, നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ത്രെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്യോ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു പൊടിക്ക് എനിക്ക് ഇച്ചിരി നീളം കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 153 ഒക്കെയാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു 160 വരെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല കംഫർട്ടബിൾ, നല്ല കറക്റ്റ് സൈസായിരിക്കും. എനിക്കാണെങ്കിൽ ഒരു ഇച്ചിരി പൊടിക്ക് നീളം കൂടുതലുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് ഇതാണ്. ഇതൊരുപാട് ഇഷ്ടപ്പെട്ടു. ആ എല്ലോടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ സംഭവം എന്ന് പറയുന്നത്. പൊടി പൊളിയായിട്ടുണ്ട് കേട്ടോ. പുറയിൽ രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. പക്ഷെ നമ്മളാരും വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ വെക്കാറില്ല. അത്യാവശ്യം പുറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വെളിയിലോട്ടൊക്കെ പോകാനായിട്ട് ഇടാനും യൂസ് ചെയ്യാം. നല്ല പ്രോഡക്റ്റ് ആയിരുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു ഇത് കുട്ടികളുടെ പാൻ്റാണ്. അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് എല്ലാം വന്നപ്പോൾ ഒരു ബഹളം വെക്കുന്നുണ്ട്, ഇവിടെ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നില്ല, ഞങ്ങളുടെ സാധനം വന്നില്ല, ഞങ്ങളുടെ സാധനം വന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് രണ്ടുപേരുടെയും സാധനങ്ങൾ വന്നത്. അപ്പോൾ അത് ഞാൻ നോക്കി, അപ്പം കുഴപ്പമില്ല. എനിക്ക് ടീഷർട്ടിൻ്റെ കണ്ടപ്പം ഓക്കെയാണ്, പക്ഷെ പാൻറ് പൊളിയായി പോവോ? കാരണം ഒരു തവണ ഞാൻ ഏതിനകത്തും നാളെ ഞാൻ ഓർക്കുന്നില്ല, മോന് വേണ്ടി ഇളയ ആളിന് വേണ്ടി ഒരു നൈറ്റ് സ്യൂട്ട് സെറ്റായിട്ടുള്ളത് വാങ്ങിയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് കൊള്ളത്തില്ല, അതിൻ്റെ കൂടെ പറഞ്ഞിരുന്ന സൈസിനേക്കായി ഒത്തിരി ചെറുപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല കംഫർട്ടബിളാണ്, താഴെയും ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഒരു പൊടിക്ക് ഇളയാളിന് ഒരു പൊടിക്ക് വലുതാണ്, എങ്കിൽ പോലും കുഴപ്പമില്ല. ഇലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ താഴോട്ട് കാലിന് താഴോട്ട് പോകത്തില്ല. പക്ഷേ മൂത്ത ആളിന് നല്ല കറക്റ്റ് സൈസാണ്, ഇച്ചിരി കൂടെ ഒരു ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിളുമാണ്. പിള്ളേർക്ക് മോൻ മൂത്ത ആൾ പറഞ്ഞു നന്നായിട്ടുണ്ട് മമ്മി, നന്നായിട്ട് നല്ല കംഫർട്ടബിളാണെന്ന് പറഞ്ഞു. അപ്പം ഇളയാളിൻ്റെത് നമുക്ക് ചോദിച്ചറിയാൻ പറ്റില്ലല്ലോ, പിന്നെ എന്നാലും അവന് ഓക്കെ ആണെന്ന് അവന് ഇട്ടപ്പം എനിക്ക് മനസ്സിലായി, ഇട്ട് നോക്കിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയാം, അടുത്ത വീഡിയോ ആമസോൺ ഹോളിന്റെ ഒരു സെക്കൻഡ് വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉടനെ തന്നെ വരും കേട്ടോ. ഞാൻ എന്താ പറയുന്ന പലതും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വേണ്ടതെന്ന് ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ ടോട്ടലി ഒരു യൂട്യൂബിൽ നിന്ന് പുറത്തായിരുന്നു കുറെ ഒരു രണ്ടര ആഴ്ചയോളം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി വലിയ വലിയ ഓരോ വീഡിയോക്കകത്ത് നമുക്ക് സംസാരിക്കാം.
ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ആദരിക്കും. ബൈ.